ഹായ് ഓൾ, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും അറിയുമായിരിക്കും എങ്ങനെയാണ് മീൻ മുളകിട്ടത് ഉണ്ടാക്കേണ്ടതെന്ന്. എന്നാൽ നല്ല കുറുകിയ ചാറോടുകൂടി എങ്ങനെ നല്ല എളുപ്പത്തിൽ ഒരു മീൻ മുളകിട്ടത് ഇടാമെന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ചിലപ്പോൾ തുടക്കക്കാർക്ക് ഒരു നല്ല വീഡിയോ ആയിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിന്നിവിടെ അയിലയാണ് മുളകിട്ട് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് അയിലയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് നന്നായിട്ട് പുരട്ടി മാറ്റി വയ്ക്കാം. മീനിലോട്ട് ഞാൻ സാധാരണ ഉപ്പിട്ട് പുരട്ടി വെക്കുമ്പോൾ കൈയൊന്നും യൂസ് ചെയ്യാറില്ല. ഞാനിങ്ങനെ പാത്രം ചുഴറ്റിയാണ് ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാറ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ മീൻ ഒട്ടും തന്നെ ഉടയാതെ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ഉപ്പൊന്ന് എത്തിച്ച ശേഷം നമുക്കൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് അങ്ങനെ ഒരുപാട് കനം കുറച്ചൊന്നും അരിയണ്ട, ഒരു അത്യാവശ്യം കനം കുറച്ച് നമുക്ക് അരിഞ്ഞു കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ഒരു 3 പച്ചമുളക് കൂടെ ഞാൻ നെടുകെ കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. തക്കാളി അപ്പോൾ ഞാൻ അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ പുളിയൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മളുടെ പുളി എന്ന് പറയുന്നത് തക്കാളിയിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ 2 വലിയ തക്കാളി അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മളുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 വലിയ തക്കാളി നമുക്കൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യാതെ, വെള്ളമൊന്നും ആവശ്യം വരില്ല, നമ്മുടെ തക്കാളിയുടെ ആ ഒരു വെള്ളത്തിൽ തന്നെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് നമ്മളുടെ അയില ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 3/3 ഭാഗത്തിന് വെള്ളം വേണ്ടി വരും. കാരണം നമ്മൾ തക്കാളി അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും നമ്മളുടെ കറി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഞാനിതിൽ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ അയിലയിലോട്ട് മീനിലോട്ട് ഉപ്പ് ചേർത്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അതൊന്ന് കുക്കായി കുറുകി വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്ത് ചെക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ കറി പെട്ടെന്ന് കുറുകിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ചുഴറ്റി കൊടുക്കണം. ചിലപ്പോൾ മീനൊക്കെ അടിക്ക് പിടിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്. മൺചട്ടിയൊക്കെ ആയതുകൊണ്ട് പ്രത്യേകം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇളക്കുമ്പോൾ തവിയൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ ചുഴറ്റി ഇളക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളുടെ കറി അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് അവസാനമായിട്ട് ഒരു 4 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ച വെളിച്ചെണ്ണ കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ചുഴറ്റി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് ഒന്ന് ചുഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മളുടെ മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ എപ്പോഴും എടുക്കുമ്പോഴുള്ള ആ ഒരു വെള്ളം ശ്രദ്ധിക്കണം. അതിൽ നന്നായിട്ട് കുറുകിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ വല്ലാണ്ട് കുറുകിപ്പോവും. അപ്പോൾ ഒരു അത്യാവശ്യം വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ മൺചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ. അപ്പോൾ സാധാരണ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലാണെങ്കിൽ നമ്മൾ അത്യാവശ്യം വേണ്ടുന്നത്ര കുറുക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല കുറുക്കത്തിലുള്ള നമ്മളുടെ മീൻ കറി, മീൻ മുളകിട്ടത് റെഡിയായിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം.